ഈ പൗരത്വ നിയമം വന്നതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് കേരളത്തിലെ CPM-കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഒന്നായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രവും വാർത്തയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയുമായി ചേർന്ന് CPM കൊല്ലത്ത് നടത്തിയ ഒരു ചടങ്ങിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ ചടങ്ങിനൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി ഈ വാർത്തയുടെ ഇടയിൽ പറയാം. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ രക്തസാക്ഷികളെ മറന്ന CPM-SFI നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് വെൽഫെയർ പാർട്ടി നേതാക്കളോടൊപ്പമാണ് വേദി പങ്കിട്ടത്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് നടന്ന പരിപാടിയിലായിരുന്നു ഈ വേദി പങ്കിടൽ. മാത്രമല്ല, ഈ CPM നേതാക്കൾ CPM-ന്റെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുറെ മുസൽമാന്മാർ ആയ CPM സഖാക്കൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെ ഒപ്പം ചേർന്ന് ബോലോ തക്ബീർ വിളികളും ഒക്കെയായിട്ടാണ് അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ നടപടിയിലൊക്കെ കോൺഗ്രസിലും CPM-ലുമൊക്കെ CPM-ന്റെ യഥാർത്ഥ സഖാക്കൾ എന്നവകാശപ്പെടുന്ന നേതാക്കളിലുമൊക്കെ ചെറിയ അസ്വസ്ഥത ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത്, മത തീവ്രവാദികളുമായി ചേർന്ന് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് CPM എത്തിപ്പെട്ടിരിക്കുന്നു എന്ന സൂചനകളും റിപ്പോർട്ടുകളും തത്വമയി ന്യൂസ് തന്നെ മുൻപ് വാർത്തയായി ചെയ്തിരുന്നു. ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഈ തീവ്ര ഇടതുപക്ഷക്കാരുമായും മാവോയിസ്റ്റുകളുമായും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരുമായും സിമിക്കാരുമായും ഒക്കെ CPM-ലെ ഒരു വിഭാഗം കൂട്ടുകൂടുന്നത് CPM നേതാക്കൾക്കിടയിൽ തന്നെ അതൃപ്തിക്ക് കാരണമായി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത്, പാർട്ടി എന്നാൽ തൊഴിലാളികളുടെ പാർട്ടിയാണ്. അതിൽ മതമില്ല, ജാതിയില്ല, ഡെമോക്രസി, സോഷ്യലിസം, അതുപോലെ സ്വാതന്ത്ര്യം, ഇതൊക്കെ വിളിച്ചു കൂവുന്ന പാർട്ടിയും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളും അവിടെയൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരും സിമിക്കാരുമാണ് ഇപ്പോൾ പ്രാധാന്യത്തോടെ തന്നെ നിൽക്കുന്നത്. അതായത്, മതപ്രീണനം എന്ന് പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ പോപ്പുലർ ഫ്രണ്ടുകാരെയും അതുപോലെ സിമിക്കാരെയും ഒന്നും പിണക്കാൻ CPM നേതാക്കൾക്ക് ആകുന്നില്ല. പലപ്പോഴും നമ്മൾ പന്തീരാങ്കാവ് UAP-യെ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാടുകളൊക്കെ കണ്ടതാണല്ലോ, CPM-ന്റെ നിലപാടും കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലേക്ക്, ഒരു പ്രതിരോധത്തിലേക്ക് CPM-ന് മാറേണ്ടി വരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ CPM-നുള്ളിൽ അതൃപ്തി പുകയുന്നു. CPM-ന്റെ പ്രമുഖരായ യഥാർത്ഥ സഖാക്കൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊന്നും അത്ര ദഹിക്കുന്നില്ല. അതായത്, ഈ തീവ്ര ഇടതുപക്ഷക്കാരുടെയും ജിഹാദികളുടെയും തോളിൽ കൈയിട്ട് CPM നടത്തുന്ന പരിപാടികൾ ഒക്കെ തന്നെ വിമർശന വിധേയമാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പാർട്ടി വൃത്തങ്ങൾ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചനകളും നൽകുന്നുണ്ട്. അപ്പോൾ CPM-ന് അങ്ങനെയൊന്നുമില്ല. ആരുമായി ചേർന്നാലും അവർക്ക് വോട്ട് കിട്ടണം, അവർക്ക് ജയിക്കണം, അവർക്ക് അഴിമതി നടത്തണം, അവർക്ക് അധികാരം കയ്യേറണം, അതുമാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആരുമായി, തീവ്രവാദികളെന്നല്ല, IS തീവ്രവാദികളെന്നല്ല, ഏത് ഭീകരവാദികളെന്നല്ല, ആരുമായും കൂട്ടുകൂടും. അത്രയും ഒരു ചീഞ്ഞ സംസ്കാരത്തിന് ഉടമകളായി CPM-ന്റെ പ്രമുഖ നേതാക്കൾ. അതായത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ അതൃപ്തിയുള്ളത് സാധാരണ പ്രവർത്തകർക്കും അണികൾക്കും അതുപോലെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്കുമൊക്കെയാണ്. ഈ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെയുള്ള, അതായത്, ഇവരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് ചിലപ്പോൾ പണം കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ടാകും. അതൊക്കെ നേതാക്കൾക്ക് മാത്രമല്ലേ കിട്ടൂ, പാവം പ്രവർത്തകർക്കോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്കോ അതൊന്നും കിട്ടില്ലല്ലോ. അവർ ഇപ്പോഴും പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ചെങ്കൊടിയും പിടിച്ച് നെഞ്ചും പിരിച്ച് നടക്കുകയാണ് പാവങ്ങൾ. പക്ഷേ ഇതൊരു ഒരു ലയനത്തിൻ്റെ, അതായത് അവിശുദ്ധ ലയനത്തിൻ്റെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത്, പോപ്പുലർ എങ്ങനെയെങ്കിലും രാജ്യത്തെ തകർക്കണം. അതിനുവേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാരും സിമിക്കാരും CPM-കാരും CPI മാവോയിസ്റ്റുകളും അതുപോലെ തീവ്ര ഇടതുപക്ഷക്കാരും CPML റെഡ് ഫ്ലാഗും ഒക്കെ ഒന്നു ചേരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥ ഇടതുപക്ഷക്കാരന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് ഒട്ടും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കൊല്ലത്ത് നടന്ന ചടങ്ങിനിടെ തക്ബീർ വിളിയും അതും ഇതുമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇനി സംശയിക്കും, ഇതിപ്പോൾ CPM-ന്റെ പരിപാടിയാണോ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടിയാണോ, IS-ന്റെ പരിപാടിയാണോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവരാരാണ്, എന്താണ് എന്ന് തിരിച്ചറിയാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക്, ഇവരെല്ലാവരും ഒന്നാണ്, അങ്ങനെ തിരിച്ചറിയാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ CPM-ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും തീർത്തും അസ്വസ്ഥരാണ് എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.